അതുകൊറേ സൂത്രത്തിൽ അവനോട് കൊടുക്ക്. അല്ലാതെ ബുദ്ധി മാനിഷാദാ എന്താ? വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ. എന്ത് കയ്യിലെന്തിനാ ഇത് തന്നെ? എന്താ ഈ ബുദ്ധി? ഈശ്വരാ കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാനാ? ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി, 2 മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക. പറ്റില്ല. ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ല. ഒരു നമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. ചേട്ടാ, പൊതി എടുക്കാൻ പോയത് ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ? ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവശിവ, എന്തായി കാണുന്നേ? പരിശുദ്ധമ്പൂരി മാംസം ഭക്ഷിക്ക? നമ്മുടെ കോഴിയല്ല, അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാല തല്ലി ഒടിച്ചേക്ക്. തൊടാണ് കൊണ്ടുപോവാ. ഉണ്ണികൃഷ്ണ, പുണ്യാഹം തെളിച്ച് ശുദ്ധാക്ക്. തിരുമനസ്സേരപരാധിയാണ് ആ പാക്കണം. ഇവിടുന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ദിവസം 3 നേരം ആഹാരം കഴിക്കാനുള്ള അനുമതി എങ്കിലും തരണം. 2 ദിവസമായി പട്ടിണിയിലാണ്. ഓ, തനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ചിക്കൻ വേണ്ടേ? അതിവിടെ വെക്കാറില്ലല്ലോ. നമ്മെ ദ്രോഹിച്ച ദൈവശാപം കിട്ടും. ഇപ്പൊ ഉണുത്സത്യം മനസ്സാ വാചാ കർമ്മണെന്ന് ഒന്നും അറിഞ്ഞതല്ല. ശരി ശരി, കൊട്ടാരത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ പേരിൽ ക്ഷമിച്ചിരിക്കുന്നു. ആ ഫോണം തട്ടി ചെയ്യണോ? ഊണും കഴിച്ച് സിൽക്ക് ഷർട്ട് ഇട്ട് നടക്ക. ഹലോ, ഉദയപുരം പാലസ് അല്ലേ? അതെ, ഞാൻ മണിമല മാണിക്യത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? എന്നെ വിളിച്ച? അതെ, മറ്റേ ഉണ്ണികൃഷ്ണൻ. ഹലോ, എനിക്കൊരു കല്യാണാലോചനയുമായി ഇവിടെ വന്നു പറഞ്ഞു. ശരിയാണോ? അതെ. എങ്കിൽ ഞാൻ ബന്ധുക്കളായിട്ട് അങ്ങോട്ട് വരിക, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. എപ്പോ? ഇപ്പൊ തന്നെ. ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ എന്താ പറഞ്ഞു? തോന്നാലേ, ആരാടോ വിളിച്ചത്? അത് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? മറ്റേ ഉണ്ണികൃഷ്ണൻ. മറ്റേ ഉണ്ണികൃഷ്ണൻ? അല്ല, ഈ ഉണ്ണികൃഷ്ണൻ. എന്റെ 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 വീട്ടീനാ. അമ്മ എന്താ പറഞ്ഞത് ഗോവിന്ദേട്ടാ? അവിടെ നിന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു. ഗോവിന്ദരെ, അവരെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാട് ഉടനെ ചെയ്യാ. താൻ ഇത് എങ്ങോട്ട് പോവാ? ഞാൻ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോയത്. അതെ, തിരുമനസേ, ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ വല്ലതും നടത്തണോ? ആവാം. അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരണേ? എടോ നമ്പൂരി, ഈ ഉണ്ണിയെ കൊണ്ട് എന്റെ കുട്ടിയെ വേളി കഴിപ്പിക്കാൻ പോവാടോ? സർവമംഗളാനുഭവം. ഇവന്റെ ജന്മസമയം നോക്കി പുരുഷോത്തമ പണിക്കർ അന്ന് പറഞ്ഞതാ എനിക്ക് ഓർമ്മ വരുന്നത്. എന്ത്? ഗജരാജയോഗം ഉണ്ടെന്ന്. പേടിക്കൊന്നും വേണ്ട, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വന്നാ ഞങ്ങള്. ഉണ്ണികൃഷ്ണൻ സ്റ്റേഷൻ വരെ വരണം. ഇവന്റെ കല്യാണക്കാരത്തിനോട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു. ദേവിയെ തടസ്സപ്പെടുത്തരുത്. ആദ്യം കേസിൽ നിന്നും പൊല്ലാപ്പിൽ നിന്നൊക്കെ തലയുരട്ടെ, എന്നിട്ടാ അവൻ കല്യാണാലോചനയും കല്യാണ പന്തലും ഒരുക്കലും ഒക്കെ. അല്ലെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് പോലീസ് പൊക്കി എന്ന് ചീത്തപ്പേരുണ്ടാവും. തിരിച്ചു വന്നിട്ട് സ്റ്റേഷനിൽ ഹാജരായ പോരെ? പോരാ, ഇത്രയും ദിവസം ഞങ്ങളെ വെട്ടിച്ചേർന്ന തന്നെ വലിയ കുറ്റം. കേസ് ചാർജ് ചെയ്യാതിരുന്നേ ദാമോദർ സാർ പറഞ്ഞോണ്ടാ. എടോ, ആന്റണി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ വന്നൊന്ന് രമ്യതിലെത്തുക.
എന്നിട്ട് കേസ് രാജിയാക്കാം. പിന്നെ മനസമാധാനമായിട്ട് പെണ്ണ് കാണുക, കല്യാണം കഴിക്കുക, എന്ത് വേണമെങ്കിലും ആകാലോ. ഞാൻ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതിന്റെ ആണെന്ന് കരുതിയാ മതി. ഞാൻ വരാം, ഞാനില്ലാന്ന് കരുതി യാത്ര മുടക്കണ്ട, നിങ്ങൾ പുറപ്പെട്ടോളൂ. ആ അതാ അതിന്റെ ശരി. ഇനി നമ്മളിപ്പ എന്താ ചെയ്യ? എന്താ ചെയ്യ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പ എന്താ ചെയ്യ? ഇയാളെ കൊണ്ടുപോയി ശല്യമായില്ല. അന്ന ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പ എന്താ ചെയ്യേണ്ടത്? എന്താ മൂന്ന് പേരും കൂടി ഒരു ചുറ്റിക്കളി? ഇയാൾ ശല്യം ചെയ്യണു. ഇയാൾ അടുക്കളയിലേക്ക് ചെല്ല്, സദ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓ ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരു അടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ, അല്ലേ ഗോവിന്ദൻ നായരെ? ഇപ്പൊ കണ്ടാ ചെയ്യണ്ടല്ലോ, കുറച്ചു കഴിയുമ്പോ കൊലത്തിരിയാവും. എല്ലാം പൊളിയൂന്ന് ഉറപ്പായല്ലേ? ഏ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിലും നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവര് വന്ന് ഈ കല്യാണക്കാരെ ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ. എന്നോട് ക്ഷമിക്കണം, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ. എന്ത് വേണേലും വിളിച്ചോ, അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപിക്ക്. പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ. നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ. എവിടെ പോയി, എവിടെ പോയി? നീ ഒളിച്ചു കളിക്ക. ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസ്സുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാല മൃത്യു വരിക്കാൻ പോണേ. എന്റെ പഴനി ആണ്ടവാ, ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കേറി വരാം. എന്റെ പഴനി ആണ്ടവാ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാ മതി, അപ്പൊ ഈ കല്യാണം തുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്, തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും തരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ, ലക്ഷങ്ങൾ എണ്ണി തരില്ലേ. അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട, ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞുവിട്. ഗോവിന്ദട്ട മരിച്ചു പറയട്ടെ. എത്രയായി? 150 കൂടെ. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ, അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവനെന്തിനാ ഇത്ര സന്തോഷിക്കണേ? ഉണ്ണി അവരെത്തിയില്ലേ? എത്തി, പക്ഷെ വന്ന പോലെ തിരിച്ചു പോയി. ഈ കൊട്ടാരത്തിലുള്ളവരെ കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞ് അവരെ മടക്കി പറഞ്ഞയച്ചു. ആരെ? നീ പറ. എനിക്കതിനുള്ള ശക്തിയില്ല. എനിക്ക് ശക്തി ഉണ്ടായിട്ടല്ല പരശുതമ്പൂതിരി. ൂക്കിയെടുത്ത് പുറത്തറിയ, ഇനി ഇവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. മുത്തശ്ശ, ആരൊക്കെ എതിർത്താലും
എന്റെ മനസ്സ് മാറില്ല. എനിക്ക് കല്യാണത്തിന് സമ്മതാ. അസലായി തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകം ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്ക് ഇനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ആരെടുത്തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ, എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റൻ അല്ലേടോ നൂലൂട്ട് നിൽക്കുന്നത്? അതെ അതെ, അവൻ തന്നെ. മോനാവശ്യൂട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തരമേലോ. അവനാ തള്ളിയത്? അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവരോടെ അവൻ പോയി. എന്താ പുറത്തേക്കല്ല, അകത്തേക്ക് പോയി. അല്ലാ, ഇതെന്താ നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസ് ആണെന്തോ. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയാൻ അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്കി, നമ്മൾ ഇവിടെ ഇരിക്കാൻ. അല്ലാ പുലി, എന്താണ് മോനെ? വരേ പുലി, പെറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലല്ലേ പുലി. കൊട്ടാരമല്ലേ പുലിയെ വളർത്തലുണ്ടാവും. പോലെ ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്, വീട്ടിനകത്താണ് ആ പുലിനെ വളർത്തുന്നത്. പുലിയാ? ദേ പുലി ഇറക്ക പ്രസവിച്ച. നീന്തട പുലി കളിക്കുന്നു. ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കടക്കണ പുറത്ത്. ഓ, നമ്മള് മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവുമെങ്കിൽ ഒരു മൂന്നാല് പൂണ് ഞങ്ങൾക്കുണ്ടാ. ഞങ്ങളൂടാ. എന്റെ പേര് ബീരാക്കുട്ടിന്നാ, ഗോവിന്ദകുട്ടിന്നാ, നാരായണകുട്ടിന്നാ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, നമുക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല. എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസഹോദര സമ്മേളനം നടക്കുകയാണോ? പറയടാ, നിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. അയ്യോ, സത്യം പറയടാ. കർത്താവാണ് ബ്രാഹ്മണൻ. സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. നിർത്ത്, ഞാൻ കേറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത് ഉണ്ണികൃഷ്ണ? ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്തായിരിക്കും ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത്? അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട്. ഫ്രണ്ടിന് രണ്ടർത്ഥം ഉണ്ടേ. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FROND. കറക്റ്റ് ആണല്ലോ, പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി, ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്നും കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോണം. തൊട്ടു പോകരുത്, നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ചെടുക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. നമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിന് നസറാടിക്കും കേറാൻ പാടില്ല എന്ന് എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്. വാടാ. ഗോവിന്ദട്ടാ, രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുണ്ടോ അല്ലേ? ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? അല്ല, അവനെന്റെ അവസ്ഥ മനസ്സിലാവും. ചേട്ടനെന്താ ആലോചിക്കണേ? അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ. ഈ നിലയ്ക്ക് പോയ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി. എനിക്ക് പേടിയാവണു. ചേട്ടനെന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഞാനില്ല ചേട്ടൻ കൂടെ. അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി, എന്റെ ഈശ്വര. ചേട്ടൻ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല. അതെ,
രണ്ട് വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല. പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ. എന്നിട്ട് എന്നിട്ട് പറഞ്ഞെടുത്ത് വെച്ച് കാണാം. ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം കിരീടം ചെങ്കോലും നാളത്തേക്കാക്കാം. ബാപ്പയുടെ അടുത്ത് വരാൻ നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ? അല്ല അല്ല, നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ ബാപ്പാക്ക് വിശ്വാസം അവിടെയില്ല. നീ സുപ്രീം കോടതിയിലെ കേസിലായിരുന്നു പറഞ്ഞു കൊടുത്തേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ആണോ അല്ലയോ? അതെ. എന്റെ മകനായി പറഞ്ഞിട്ട് എന്നെ ചതിക്കുകയായിരുന്നല്ലേ. കൊന്നുകളെ ഞാൻ. പാപ്പാ, എന്തിനെങ്കിലും ബഹളം ഉണ്ടാക്കണേ? എതിർക്കാൻ എന്ത് അവകാശം ബാപ്പയ്ക്കുള്ളത്? ഇതുപോലെ എല്ലാ എതിർപ്പുകളെ വേണിച്ചുണ്ടല്ലേ ബാപ്പ എന്റെ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന്. എന്തിനാണ് ബാപ്പ ഇനിയും പഴയ കഥയുടെ കണക്ക് പറഞ്ഞ് നടക്കുന്നത്? അവസാനിപ്പിച്ചുകൂടെയല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു നമ്പൂരി ചെക്കനാ നീ എന്ന് വിശ്വസിച്ചിരിക്കാൻ അവരല്ലേ? നീ എന്റെ മകനാണെന്ന് ഞാൻ പറയും, ഒരു ഇസ്ലാമാണെന്ന് ഞാൻ വിളിച്ചു പറയും. മനസ്സ് അത്രയ്ക്ക് വലിയ കല്ലാണെങ്കില് ബാപ്പ വിളിച്ചു പറയും. പറയാ മാറി വെച്ച നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ, കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്ന? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് ആറാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല, ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ, ആറാം തമ്പുരാനെ ആശുപത്രിയിലെ ആറാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പുറത്ത് ആളുണ്ടായിരുന്നല്ലോ. വരട്ടെ വരട്ടെ. നിങ്ങൾ ഇതെവിടെയാണ്? എത്ര നേരം കാത്തിരിക്കണ്? നമ്മുടെ രക്തം തിളക്കാണ്. ആരാണ്ടാ നമ്മുടെ സുലൈമാന്റെ മറ്റേ കൈ വെച്ചത്? ആ തമ്പുരാക്കന്മാരെ ഓന്റെയൊക്കെ മയ്യത്തെ നമ്മൾ എടുക്കും. ഈ രാത്രി കൊണ്ട് ആ കൊട്ടാരം പൊളിച്ചു മാറ്റി അവിടുത്തെ തമ്പുരാക്കന്മാരെ മുഴുവൻ വെട്ടി തുറക്കണം. നാളെ പുലർച്ചയ്ക്ക് മുമ്പ് തീർക്കണം. വേണ്ട, ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റണ്ട. മോനെ, കൊച്ചപ്പയ്ക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്റെ ബാപ്പയുടെ ആളുകളാ, അതുപോലെ അവരെന്റെ അമ്മയുടെ ആളുകളും. പരസ്പരം പടവെട്ടിച്ചാകാൻ ഞാൻ സമ്മതിക്കില്ല. അബ്ദുള്ള, ഇത് കേട്ടാ എന്റെ മോൻ പറയണേ. ഇവൻ അവളെ പെരുത്തു സ്നേഹിച്ചു, ഇനി പിന്മാറില്ല എന്നാ. ഇതിനു വേണ്ടി നമ്മൾ ഇനി ചത്തുവിനിട്ട് കാര്യമുണ്ടോ? പറയും. പിന്നെ അവരുടെ മുന്നിലേ അരക്കൽ തറവാട്ടുകാർ ഓച്ചാൻ ചിന്തിക്കണോ? തോൽക്കാൻ പാടില്ല, ജയിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണം. നീ എന്താ നീ പറയണ അബ്ദുള്ള? ആ പെണ്ണ് ഈ വീട്ടിൽ ഇവനോടൊപ്പം കഴിയും. ആ തമ്പുരാക്കന്മാരുടെ കൺമുന്നിൽ തന്നെ ഇതിൽ കൂടുതൽ എന്ത് പ്രതികാരമാണ് ഞാൻ അവരോട് ചെയ്യാ? സുലൈമാനെ, നീ വിളിച്ചിറക്കിക്കൊണ്ട് വരണം അവളെ. എന്തിനാ നീ ഇപ്പോട്ട് വന്നത്? ഗോപിയെ കൊണ്ടുപോവാൻ. മറന്നാണ്ടാ, കൊല്ലണാവിനെ. വേണ്ട, നീ വിളിച്ചാൽ എന്റെ പേരക്കുട്ടി ഇറങ്ങി വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം.
ഗോപിക്ക്. നിന്നെ കൊണ്ടുപോകാനാ വന്നത്? കൊണ്ടുപോകാനോ? മനസ്സിലായില്ല. ഒന്ന് വിളിച്ചാ കൂടെ ഇറങ്ങി പോരുന്ന പെണ്ണുങ്ങളാണ് ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റി. ഗോപിക്കേ, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറയായിരുന്നില്ലേ എന്നോട്? തെറ്റാണ് ഞാൻ ചെയ്തത്, ആരാണ് ഞാനെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പോലും ഉത്തരം അറിയാത്തൊരു ചോദ്യമുണ്ട്. എന്താ എന്റെ ജാതി? ഈ കൊട്ടാരത്തിൽ പറഞ്ഞ മാളവേ തമ്പുരാട്ടിയിൽ അബ്ദുൾ റഹ്മാൻ ഉണ്ടായ എന്റെ ജാതി ഏതാന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? ജാതിക്കും മതത്തിനും ഇതേ എന്റെ സ്നേഹത്തിന് നീ വിലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ വരണം. എന്റെ മുത്തശ്ശന്റെ സമ്മതത്തോടെ അദ്ദേഹം തരുന്ന താലി കെട്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും നിങ്ങൾക്ക്? അല്ലാതെ ഞാൻ വരില്ല. ഇനി ഈ കൊട്ടാരത്തിൽ മറ്റൊരു മാളവിക തമ്പുരാട്ടി ഉണ്ടാവില്ല.